அது கைது. ഞാനി കുട പിടിക്കുന്നു. നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ ഈ മിഷനൊക്കെ കണ്ടോ? ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസൈൽ വല്ലതും ആണെന്ന്. അതൊന്നും അല്ല, ഞാൻ ഇന്ന് ഒരു കിണറിന് സ്ഥാനം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അടൂര് കിളിവേലിലാണ്. നടി ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇന്ന് കിണറിന് സ്ഥാനം കാണാൻ വരുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ശംസുദിക്കാണ്. നമസ്കാരമൊക്കെ ബായിക്ക. നമസ്കാരം. അതെ, കഴിഞ്ഞ 30 വർഷത്തിലധികം ആയിട്ടുണ്ട്. 32 വർഷമായി ഞാൻ ഈ കിണറിൻ്റെ സ്ഥാനം കണ്ട്, കിണർ പിടിച്ച് നമ്മൾ തന്നെ കിണറിൻ്റെ സ്ഥാനം കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ കിണർ പോലും മിക്സ് ആവത്തില്ല. 100%, 99, 100% ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 100% സക്സസ്സാണ്. നമ്മൾ 10 രീതിയിലാണ് നോക്കുന്നത്. ഇത് ജർമ്മൻ ടെക്നോളജി, ലേറ്റസ്റ്റ് മോഡൽ മെഷീനാണ്. ഇത് അമേരിക്കൻ ടെക്നോളജി, നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്തതാണ്. വേറെ 6-7 ടെക്നോളജി ഉണ്ട്. ഇതെല്ലാം നമ്മൾ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ പക്ക മിയാ മിയ 100% സക്സസ്. അത്രയും ഗ്യാരണ്ടിയാ, അത്രയും ഗ്യാരണ്ടി. ഇക്ക എങ്ങനെയാണ് ഈ ഒരു കിണറിന് സ്ഥാനം കാണുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. കൊട്ടാരക്കര ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ഥാനം കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുൻവശത്ത് തന്നെയാണ് ഇപ്പോൾ കിണറിന് സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു മെഷീൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പൊസിഷനിൽ നിന്നും വേറെ ലൊക്കേഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് വെച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്കൊന്നും അറിയണ്ടേ? അറിയണം, അറിയണം. ഇവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം നമുക്ക്. ഇവിടെ ഇത്രയും ദൂരം വന്നപ്പോഴും വെള്ളത്തിന് സമയമില്ല. നമ്മൾ തന്നെ ഒന്ന് തിരിയുവാണ്, നമ്മൾ തന്നെ തിരിക്കുന്നതാണ്. ഈ റൂട്ട് ഒന്ന് കറങ്ങി നോക്കാം, ഇങ്ങോട്ട് നോക്കാം. കുറച്ച് നടന്നുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? അതെ അതെ അതെ, നമ്മൾ അവിടെ ഇവിടെ ഈ സൈഡിൽ വെള്ളമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. ഇതാണ്ട് നേരെ ഇത് ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നോക്കിയ സൈഡിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കാം, ഇതെവിടെ വെള്ളം കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നേരെ ഡയറക്ഷനിൽ തിരിഞ്ഞ് നേരെ പോവാം, നേരെ പോവാം. നമ്മൾ പഴയ ആ ഒരു നേരത്തെ സ്ഥാനം കണ്ടെത്തിയ ആ ഒരു പൊസിഷനിലേക്ക് തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ജർമ്മൻ ടെക്നോളജിയും അമേരിക്കൻ ടെക്നോളജിയും മോശമൊന്നുമല്ല. അവരും ഈ മെഷീനകത്ത് രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ഇത് ആ പഴയ ഇത് തന്നെ തിരിച്ച് നമ്മളെ ഇത് കാണിച്ചിരിക്കുക. അതേ പൊസിഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്നോണ്ട് ഇതാകുമ്പോൾ ജർമ്മൻ ടെക്നോളജി ആകുമ്പോൾ ആ വെള്ളം അത് തിരിഞ്ഞ് കാണിക്കും, ഇതിനകത്ത് തിരിഞ്ഞ് കാണിക്കത്തില്ല. അപ്പൊ അവിടെ പോയിട്ട് ഇതിന്റെ റൊട്ടേറ്റിംഗ് നോക്കാം. ഇവിടുത്തെ ആ ഇത് അത് കറക്റ്റായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ വന്നപ്പോഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഈ മെഷീൻ രണ്ടും കാണിക്കുന്ന ഒരേ പൊസിഷനാണ്. അപ്പം ജർമ്മൻ ടെക്നോളജിയിൽ ചെക്ക് ചെയ്തപ്പോഴും അതേപോലെ തന്നെ അമേരിക്കൻ ടെക്നോളജിയുടെ വാട്ടർ ഡിറ്റക്ടറിൽ ചെക്ക് ചെയ്തപ്പോഴും ഈ ഒരു പൊസിഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം മാറ്റി മെഷീൻ്റെ ഒന്നും സഹായം ഇല്ലാതെ നാടൻ രീതിയിൽ ഇനിക്ക കാണിക്കും. ഓക്കെ, നമ്മുടെ ഒരു പാലക്കമ്പാണ്. ഈ പാലക്കമ്പ് ഉപയോഗിച്ചുള്ള ഡിറ്റക്ഷൻ ആണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നത്? ഇത് പാലക്കമ്പ് ഉപയോഗിച്ചുള്ള നാടൻ രീതിയിലാണ് നോക്കുന്നത്. ഇത് കറക്റ്റ് ആയിരിക്കും. ഇത് ഭൂമിക്കകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. ഈ പാറയ്ക്കകത്ത് തന്നെ കുഴൽക്കിണർ പിടിക്കുമ്പോൾ പാറയ്ക്കകത്ത് തന്നെ പാറയ്ക്ക് ചില പാറയ്ക്ക് ക്രാക്ക് മാത്രമേ കാണത്തുള്ളൂ, അതിൽ വെള്ളസഞ്ചാരം കാണത്തില്ല. പക്ഷേ നമ്മൾ മെഷീനിലൊക്കെ നോക്കുമ്പോൾ വെള്ളം ഉള്ളതുപോലെ കാണിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ഇത്രയും രീതിയിൽ നോക്കുമ്പോൾ അതിനകത്തുനിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും വെള്ളം കറക്റ്റ് ഉണ്ടോ ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു കുപ്പിക്കകത്ത് ഉപ്പുവെള്ളം, ഒരു കുപ്പിക്കകത്ത് നല്ല വെള്ളമാണ്. അപ്പോൾ ഈ ഉപ്പുവെള്ളത്തിനെടുത്ത് നോക്കുമ്പോൾ ഇത് മേപ്പോട്ട് ഈ കമ്പ് പൊങ്ങുകയും നല്ല വെള്ളം നോക്കുമ്പോഴത്തേ ഈ കമ്പ് താപ്പോട്ട് പോവുകയും ചെയ്യും. ഉപ്പുവെള്ളത്തിന് അവിടെ വരുമ്പോഴത്തെ മേപ്പോട്ട് പോകും. ഇത് ഉപ്പുവെള്ളമാണ്. ഈ നമ്മുടെ ഈ മണലുള്ളിടത്തൊക്കെ ഈ തീരപ്രദേശത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഉപ്പുവെള്ളം നല്ല വെള്ളമോട് തിരിച്ചറിയാനുള്ള ടെക്നോളജിയാണിത്. ഇത് നല്ല വെള്ളമാണ്. ഇതിനകത്ത് നമ്മൾ നേരെ താപ്പോട്ടാണ് ഈ കമ്പ് തിരിയുന്നത്. ഇത് കറക്റ്റായിട്ട് നേരത്തെ നമ്മൾ നോക്കിയെടുത്തൊന്ന് നോക്കാം. ഈ ഇതിൻ്റെ ഒരു പൊസിഷൻ ഈ നമ്മൾ ഈ മെഷീൻ വെച്ച് നോക്കിയെടുത്താണ്. ഇവിടെ സ്ട്രോങ് ആണിത്. ഈ കൈ ആ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ കമ്പ് നമ്മുടെ കീറി കമ്പ് പിടിച്ചിതാക്കുന്ന പോലെയാണ് താന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ പൊസിഷനാണ്. അപ്പോൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോകാം. 3 മെത്തേഡ് കണ്ടു, 4th മെത്തേഡ് എന്തായിക്കാ? ഇത് ഓരക്കാല വെച്ച് നോക്കുന്നൊരു മെത്തേഡാണ്. ഇത് പല ആൾക്കാരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ സമുദ്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിണർ ഒഴിച്ച കിട്ടുന്ന വെള്ളമാണോ ബോർവെൽ അടിച്ച കിട്ടുന്ന വെള്ളമാണോ എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ കാലങ്ങൾ മുതലേ കേരളത്തിൽ അതെ 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 അതെ. അപ്പോൾ ഇതൊന്ന് അതൊന്ന് നോക്കാം. ഇത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് താപ്പോട്ട് പോകും. ഇത് വെള്ളം ഉള്ളതാണ്, അതുകൊണ്ട് കറക്റ്റ് താപ്പോട്ട് പോകുന്നത്. ഈ സൈഡിലൂടെ നോക്കാം. അപ്പൊ രണ്ടുറകാണുള്ളത് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് തിരിഞ്ഞാണ് ഇത് താഴ്ന്ന കേട്ടോ. നമ്മൾ നേരെ അത് ഓപ്പോസിറ്റ് ബാക്കിലോട്ട് പോകുമ്പോ അത് പൂർണ്ണ സ്ഥിതി തന്നെ എത്തും. അങ്ങനെയുണ്ടല്ലോ. അതെ അതെ അതെ.
നമ്മള് പിന്നീട് അത് ഫ്രണ്ടിലോട്ട് തന്നെ പോകുമ്പോൾ അതുപോലെ തന്നെ ആ ഭാഗത്താകുമ്പോഴത്തേക്ക് അതുപോലെ കറക്റ്റായിട്ട് താഴും. അത് വെള്ളം കറക്റ്റാണ്. അടുത്ത ഇക്ക കാണിക്കുന്നത് തേങ്ങ വെച്ചുള്ളതാണ്. എങ്ങനെയൊക്കെ അതിന്റെ പരിപാടി? തേങ്ങ നമ്മള് ഇതിന്റെ സഞ്ചരി നടന്നോണ്ടിരിക്കുമ്പോ തേങ്ങ വെള്ളമുള്ള ഭാഗം വന്നപ്പോ ഈ തേങ്ങ എങ്ങനെ പൊങ്ങും? തനിയെ പൊങ്ങും. അപ്പൊ അത് നമുക്ക് നോക്കാം. തേങ്ങ ഇപ്പൊ സാധാരണ രീതി വെച്ചോ? അതെ അതെ, സാധാരണ രീതിയിൽ കൈയൊന്നും അനങ്ങുന്നില്ല, കൈ പൊങ്ങിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. നമ്മള് സ്ഥാനം കണ്ട ആ പൊസിഷനിൽ പൊസിഷനാണ് നമ്മളെ കണ്ട തനിയെ പൊങ്ങി. ഇങ്ങനെ ചാല, ഇങ്ങനെ ചാല, നമ്മള് കൈ നാളെ നേരം കൈ ഇങ്ങനെ വെള്ളം അവിടെ നിൽക്കുന്നത് തേങ്ങ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട്. നമ്മൾ എത്ര സമയം വേണമെങ്കിൽ ഈ തേങ്ങ ഇങ്ങനെ കയ്യിൽ മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഈ കാലിൽ ചെരുപ്പ് കൂടിയിട്ട് കുറച്ചുകൂടെ ശരീരത്തിൽ ഇറത്ത് കയറുമ്പോൾ ഒന്നുകൂടെ നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടാണ് അതിൻ്റെ ഈ ബോറിലൊടിച്ച് പറക്കത്തത് വെള്ളം സ്ഥലം. ഇനി അടുത്തൊരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് പാട്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ അതിലും കിടിലായിട്ടൊരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്, കുടം മെത്തേഡ്. ഈ കുടത്തിനകത്ത് വെള്ളം വെച്ച് നമ്മളിങ്ങനെ വെള്ളം ഉടത്ത് പോകുമ്പോഴത്തെ ഈ കുടം കയറി നിൽക്കത്തില്ല, ഇത് കുടം തെറിച്ചു പോകും. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്ഥാനത്തേക്ക് തന്നെ പോവാ. അതെ, നമ്മുടെ പഴയ സ്ഥാനത്തേക്ക് തന്നെ പോവാ. അടുപ്പ കിണർ വെച്ച് വീണ്ടും കാണിക്കുക. കൈ നിൽക്കുന്നില്ലല്ലേ? അത് കൈ ഞാൻ കുട പിടിച്ചു. നമ്മൾ ഏകദേശം 7 മെത്തേഡാണ് ഈ ഒരു സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് ഇക്ക നമ്മളെ കാണിച്ചു തന്നത്. കഴിഞ്ഞ 30 ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ശംസുദിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെത്തേഡിൽ മാത്രമല്ല സ്ഥാനം കാണുന്നത്, പല ടെക്നോളജികൾ ഉപയോഗിച്ചും നാടൻ രീതികൾ ഉപയോഗിച്ചാണ് ഈ ഒരു സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ സൈറ്റുകളിൽ ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്ഥാനം കാണലാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനി എന്താണ് ഇപ്പം പറയാനുള്ളത്? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മെഷീനകത്ത് വെച്ച് നോക്കുമ്പോൾ എത്ര അടിക്ക് വെള്ളം കിട്ടും നമുക്കറിയും. നാടൻ രീതി വെച്ചിട്ട് ഈ ഇത് വെച്ചിട്ട് എത്ര അടിക്ക് വെള്ളം കിട്ടും നമുക്കറിയാം. ഇവിടെ നോക്കി കിടന്ന സ്ഥാനം എത്ര അടി വെള്ളം കിട്ടും എന്നറിയുന്നത്? ആ ഇപ്പോൾ 5 വെള്ളമുണ്ടോ? 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 50 ഇത് തൂക്കി തന്നെയാണ് ഞാൻ ഒരു കിണർ അവിടെ കുഴിച്ചു കൊടുത്ത് ഒരു 2 ഈ 10 അവിടെ വെള്ളം കിട്ടി. നമുക്ക് അങ്ങോട്ട് ആ കിണറിൽ നോക്കാം. അതേമാതിരി സ്ഥാനം കണ്ട് കുടിച്ചിട്ട് കിണറാണ് ഇത്. നമ്മളെ ഈ കുടക്കിണർ ഓരോരുത്തർ കുടിച്ച് 5 കുടിച്ചിട്ട് വെള്ളം ഇല്ലായ്മ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് അവിടെ പോയിട്ട് അനേകം കിണറുകൾ നമ്മളെ കുടക്കിണറുകളിൽ വെള്ളം എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും ആദ്യം വിളിക്കത്തില്ല, കുടിച്ച് വെള്ളം ഇല്ലാതെ നമ്മളെ എന്നെ വിളിക്കത്തുള്ളൂ. പക്ഷെ ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കറണ്ട് ഇല്ലാതെ കുടിക്കുന്നത്. നമ്മൾ 600 അടിക്കുന്നതിന് 200 കുടിച്ചാൽ മതി, അല്ല 300 കുടിച്ചാൽ മതി. അപ്പൊ ഈ കിണറ് നോക്കിയാട്ടെ, നമ്മൾ കുഴിക്കുന്നതിന് മുന്നേ അതിന് എത്ര അടി വേണമെന്നുള്ളത് നമുക്കറിയാം. ഇതേ കിളിവല്ല ഏറ്റവും ടോപ്പ് സ്ഥലമാണത്. ഈ വീടിനും ഈ വീടിന്റെ ഇതിന്റെ പണിക്കെല്ലാം ഈ കിണറ്റിൽ വെള്ളം എടുത്തിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും കുറവില്ല, ഭയങ്കര വെള്ളമാണ്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുതുതായിട്ട് വീട് നിർമ്മിച്ച് വില്ലകൾ പോലെ വീട് നിർമ്മിക്കുന്ന ഒരു പൊസിഷനാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അടൂര് കിളിവയിലാണ്. കിളിവയിലിൽ തന്നെ നമ്മുടെ ആ കോളേജ് വരുന്ന, എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന ആ ഒരു വളരെ ഉയർന്ന ഒരു കുന്നിൻ പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ആണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേക്കരയിലുള്ള മല വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു വീട് നിർമ്മിക്കാൻ പോകുന്നത്. ആ ഒരു വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനമാണ് നമ്മളിപ്പോൾ ജർമ്മൻ ടെക്നോളജിയും അമേരിക്കൻ ടെക്നോളജിയും എന്തിനു പറയുന്നു നമ്മുടെ നാടൻ ടെക്നോളജികൾ ഉപയോഗിച്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്ഥാനം കണ്ടിരിക്കുന്നത് നമ്മുടെ അടൂർ സ്വദേശിയായിട്ടുള്ള ഈ ശംസുദിക്കയാണ്. ഇങ്ങനെ സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് നിറയെ കിണർ കുഴിക്കേണ്ട വരത്തില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് അളന്ന് ഒരു പൊസിഷൻ കണ്ടെത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവർ കണ്ടെത്തി തരും. അതും ഈ പറയുന്ന കൂടുതൽ അടി കുഴിക്കാതെ തന്നെ കൃത്യമായിട്ട് എത്ര അടി നിങ്ങൾക്ക് കുഴിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെ ഇത് ചെയ്യുന്ന സ്ഥാനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഇക്കയുടെ നമ്പര് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയമുള്ളവർ നിങ്ങൾ ആ ഒരു ഫോൺ നമ്പർ ബന്ധപ്പെട്ടാൽ മതി. കൊട്ടായക് ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.